പണ്ട് പണ്ട് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ ക്രിസ്മസിനും സംപ്രേഷണം ചെയ്തിരുന്നൊരു സിനിമയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. സത്യനന്ദിക്കാടിന്റെ സൗമ്യമായ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും. ഇന്ന് അതേ നായക നടനിൽ നിന്ന് നാം അങ്ങനെയൊരു കഥാപാത്രത്തെ പ്രതീക്ഷിക്കില്ല. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതാകും ശരി. അവരിൽ നിന്ന് പ്രേക്ഷകരും ആരാധകരും വേറൊരു ഊർജ്ജതലം, എനർജി ലെവലാണ് പ്രതീക്ഷിക്കുന്നത്. നെടുങ്കൻ ഡയലോഗും അതിബുദ്ധി വൈഭവവും ഗ്ലാമർ റോളുകളും ചേഷ്ടകളും ക്ലീഷേ ഡയലോഗുകളും. എന്നാൽ എല്ലാവരും പറയും സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ ഉണർത്തിയിരുന്ന ഗ്രാമീണ ഭംഗികളും ഗൃഹാതുരതയും ഇന്ന് പാടി നഷ്ടപ്പെടുന്നുവെന്ന്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും. ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ കഥ പറയുന്ന സിനിമകൾ കാണുമ്പോൾ നാം ഇന്ന് പറയുന്ന വാക്കാണ് ഫീൽ ഗുഡ് മൂവി. കുറച്ച് കണ്ണീരും കുറച്ച് സംഭ്രമവും ചാരിക്കുമെങ്കിലും കുറേയധികം ചിരി ബാക്കിയാക്കിയാണ് അവ മടങ്ങുന്നത്. സിനിമാ ലോകത്തെ കൊച്ചു കൊച്ചു മനുഷ്യരാണ് ഇന്ന് ഇങ്ങനത്തെ കഥാതന്തുക്കളും കഥാപാത്രങ്ങളും കാഴ്ചവെക്കുന്നത്. ഇന്ന് ഈശോ കൊച്ചു കൊച്ചു മനുഷ്യർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത പിതാവിനെ സ്തുതിക്കുന്ന ഭാഗമാണ്. അത് പിതാവിൻ്റെ സന്മനസ്സായിരുന്നു എന്നാണ് ഈശോ പറയുന്നത്. എവ്ഡോക്കിയ. അന്ന് മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞ ആ സന്ദേശത്തിലും ഇതായിരുന്നു വാക്ക്, എവ്ഡോക്കിയ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എണ്ണത്തിൽപ്പെടാത്ത, പരിഗണിക്കപ്പെടാത്ത മനുഷ്യർക്കാണ് സുവിശേഷം ഏറ്റവും സത്യമായും സുന്ദരമായും അനുഭവപ്പെടുന്നത്. ഇന്നലെ സ്വയം പര്യാപ്തമെന്നും സർവജ്ഞാനവും സമ്പാദ്യവും കൈയടക്കിയവരെന്നും സ്വയം അഭിമാനിച്ച നഗരങ്ങളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞ അതേ സമയത്ത് ഈശോ ഇന്ന് ദൈവവചനത്തെ സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ശിശുസഹജമായ മനസ്സുള്ളവരെ വാനോളം ഉയർത്തുകയാണ്. ഇന്നലെ വചനത്തെ നിരസിച്ചവർക്കുള്ളതെങ്കിൽ ഇന്ന് വചനത്തെ സ്വീകരിക്കുന്നവർക്കുള്ള പങ്ക് ഈശോ നൽകുകയാണ്. ഇന്ന് സങ്കീർത്തനം പറയുന്ന നന്മ തിന്മകൾക്കുള്ള അതാത് പ്രതിഫലം പോലെ, ഗമാൽ. ഇവിടെ ഈശോ ശിശുക്കളിൽ നിന്ന് പഠിപ്പിക്കുന്ന പുണ്യങ്ങൾ ആശ്രയബോധവും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുമുള്ള മിടുക്കുമാണ്. ഇന്നലെ വിശുദ്ധ കത്തേരി പ്രാർത്ഥിച്ചതുപോലെ തന്നെ സന്മനസ്സുള്ള മനുഷ്യർ ദൈവത്തിൻ്റെ സന്മനസ് അനുഭവിക്കുന്നു. എവ്ഡോക്കിയ. ഗ്രീക്കിൽ എവു എന്ന പദാരംഭം നല്ലത്, നന്മ എന്നൊക്കെ കുറിക്കുന്നു. ഇന്ന് ഫ്രാൻസിസ്കൻ സഭയിലെ ഒരു പ്രധാന വിശുദ്ധനും വേദപാരംഗതനുമായ വിശുദ്ധ ബൊനവന്തൂരായുടെ തിരുനാളാണ്. കുഞ്ഞു പ്രായത്തിൽ അവന് വലിയൊരു അസുഖം ബാധിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം പറഞ്ഞത്രേ ബോനാവെന്തൂര, നന്നായി വരിക എന്ന ഇറ്റാലിയനിൽ, ഗെറ്റ് വെൽ. പിൽക്കാലത്ത് ഫ്രാൻസിസ്കൻ സന്യാസിയായപ്പോൾ ആ നാമം തന്നെ സ്വീകരിച്ച് അവൻ ബോനവന്തൂരയായി. സന്മനസ്സും നന്മകളും നമുക്ക് ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും നമ്മിലേക്ക് അവ ചൊരിയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് അല്ല, ബി ഗുഡ് അനുഭവം, നന്മയായിരിക്കുക. നന്മകളെ മനഃപൂർവ്വമായി തള്ളിക്കളഞ്ഞ ജനത്തിൻ്റെ ചരിത്രം നാം കണ്ടുവരികയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ നന്മയുടെയും സമാധാനത്തിൻ്റെയും ആശംസകൾ മറന്നവർ. വിശുദ്ധ ബൊനവന്തൂര സെറാഫിക് ഡോക്ടർ എന്നാണ് വിളിക്കപ്പെടുന്നത്. അഗ്നിമയനായ സെറാഫ് മാലാഖയെപ്പോലെ തീക്ഷ്ണമതിയും വിശുദ്ധിയുമുള്ളവനെന്ന്. ഇന്ന് ഈശോ ദൈവപുത്രനായ തൻ്റെ പ്രാമാണികത്വം വെളിവാക്കുന്നൊരു സന്ദർഭം കൂടിയുണ്ട് സുവിശേഷത്തിൽ. പുത്രൻ മാത്രമേ പിതാവിനെ അറിഞ്ഞിട്ടുള്ളൂ, പിന്നെ പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ തിരുമനസ്സാകുന്നുവോ അവരും. സാധാരണയായി യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഈശോ ധാരാളമായി നടത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തെ അഗാധമായി ധ്യാനിച്ചൊരു വിശുദ്ധനാണ് ബൊനവന്തൂര. ആ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവമനുഷ്യ ഐക്യം എന്ന സുന്ദര സത്യം ധ്യാനോപാസന കൊണ്ട് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ വിരിയിച്ചെടുത്തു. പ്രാർത്ഥനകളും വചനധ്യാനവും ജീവിതാനുഭവങ്ങളും ചേർത്ത് വെച്ച് അദ്ദേഹം ക്രിസ്തുവുമായി ഐക്യപ്പെട്ട ഒരു മിസ്റ്റിക് യോഗിയായി മാറി. ചെറിയൊരു വിവരണത്തിൽ ഒതുക്കാവുന്നതല്ല ആധ്യാത്മികതയിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ. ദൈവവുമായി ഐക്യപ്പെടാനുള്ള വഴി കാണിച്ചു തരുന്നതും വഴി നടത്തുന്നതും പൂർണ്ണതയിൽ നമ്മെ ലയിപ്പിക്കുന്നതും ക്രിസ്തു തന്നെയാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഒരു ഗുരുവിനെ എന്ന പോലെ നാം ക്രിസ്തുവിനെ കേട്ട് ഉറച്ച് അനുകരിക്കുമ്പോൾ നാം അവനെപ്പോലെ തന്നെ ആയിത്തീരുന്നുവെന്നും. ക്രൂശിത രൂപത്തെ മാത്രം ധ്യാനിച്ചാണ് ബൊനവന്തൂര ഇത്രയും ബൃഹത് ഗ്രന്ഥങ്ങൾ നമുക്കായി നൽകിയത് എന്ന് പറയുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷെ ശിശുക്കൾക്ക് പരമമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ തിരുവള്ളമായ അതേ പിതാവ് പറഞ്ഞല്ലോ രഹസ്യമായതൊന്നും വെളിപ്പെടാതിരിക്കില്ല എന്ന്. താൻ ദൈവപുത്രനാണെന്ന് ഈശോ വെറുതെ പറയുന്നതല്ല. ഇതേ സുവിശേഷത്തിൽ തന്നെ 3:17 നാം പിതാവ് തന്നെ നൽകുന്ന ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, എവ്ഡോക്കിയ. വീണ്ടും അതേ വാക്ക്. ഇപ്പോൾ മനസ്സിലായോ നമ്മളെയും ക്രിസ്തുവിനെയും ദൈവം ഒരേ തട്ടിലും ഒരേ മട്ടിലുമാണ് നോക്കിക്കാണുന്നതെന്ന്, ദൈവപ്രീതിക്ക് പാത്രമായ മക്കളെന്ന നിലയിൽ. എന്നാൽ ആ അനുഭവം മനുഷ്യരായ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെ കടത്തിവെട്ടുന്ന ആ സ്വഭാവം മാറ്റിവെക്കണം.
കുഞ്ഞുമക്കൾക്ക് ചേർന്ന ആശ്രയബോധവും എളിമയും തുറവിയും ജിജ്ഞാസയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം. മത്തായി 3:6 കാണും പോലെ ജനം സ്വന്തം പാപങ്ങൾ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു. എക്സോലോഗവുമായി എക്നോളജ് അംഗീകരിക്കുക എന്നാണ്. ഞാൻ പാപിയാണെന്ന് പറയുന്നിടത്താണ് യഥാർത്ഥ ദൈവസ്തുതി ഉയരുന്നത്. പാപമില്ലാതിരുന്നിട്ട് കൂടി ദൈവത്തെ സ്തുതിക്കേണ്ട അവസരം വന്നപ്പോൾ ഈശോ ഇന്ന് ഇതേ മനോഭാവത്തിലാണ് വിളിച്ചു പറഞ്ഞത്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നുവെന്ന്. എക്സോലോകവുമായി ഏഷ്യ സ്വർഗമഹിമയിൽ സെറാഫുകൾ അകമ്പടി സേവിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ സ്വന്തം പാപാവസ്ഥകളെക്കുറിച്ചാണ് മനസ്തപിച്ചത്. അതിനാൽ തന്നെ തീ പിടിച്ചവരായ സെറാഫുകളിലൊരുവൻ അഗ്നികണത്താൽ അവനെയും ദിവ്യാഗ്നിയിൽ ജ്വലിപ്പിച്ചു. ഇന്ന് സെറാഫിനെ പോലെ കാണപ്പെടുന്ന വിശുദ്ധ ബെനവന്തൂര, ഈ ദൈവിക മഹത്വം കണ്ടെത്താനും അതിൽ ജ്വലിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. വിശുദ്ധ ബെനവന്തൂരയുടെ പ്രശസ്തമായൊരു വാക്യമാണ് ഒപ്പേറ ക്രിസ്തി നോൺ തെഫീച്ചിയുന്ത് സെത് പ്രൊഫീച്ചിയുന്ത് എന്ന്. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ഒരിക്കലും നമ്മിൽ ഒരു കുറവും വരുത്തുന്നില്ല, നിറവുകൾ മാത്രമേ നൽകുന്നുള്ളൂ എന്ന്. ക്രിസ്തു എപ്പോഴും നമ്മെ വളർത്തുക തന്നെ ചെയ്യുന്നു. ഇന്ന് ഏശയ്യ 10:4 സങ്കീർത്തനം 94 ദുഷ്ടർക്കുള്ള താക്കീതുകളാണ്. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ്. ദണ്ട്, ഇടയക്കോല്, ചുറ്റിക, കോടാലി, അങ്ങനെ എന്തെല്ലാം ഉപകരണങ്ങളായി നാം മാറാം. പക്ഷെ ഉപകരണങ്ങൾക്ക് അതിനാൽ തന്നെ സ്വയം പര്യാപ്തതയില്ല. അത് ഉപയോഗിക്കുന്നവൻ്റെ കൈകളിലാണ് അവ ലക്ഷ്യം കണ്ടെത്തുന്നത്. അതിനാൽ കേവലം ഉപകരണങ്ങളായ നമ്മൾ അനിയന്ത്രിതമായി ദൈവത്തെ കൂടാതെ പെരുമാറരുത്. യാക്കോബിൻ്റെ ദൈവം ഉറങ്ങുകയാകും എന്ന് കരുതരുത്. യാക്കോബിൻ്റെ ദൈവമേ എന്ന പരിത്യക്തൻ്റെ വിളിയിൽ തന്നെ ആഴമായ ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രതിധ്വനികളുണ്ട്. അതുകൊണ്ട് അടിച്ചമർത്തപ്പെടുന്നവൻ്റെ, വിധവയുടെ, പരദേശിയുടെ, അജ്ഞാതൻ്റെ സഹായത്തിനുള്ള നിലവിളി ദൈവം കേൾക്കാതെ പോവില്ല. ഇസ്രായേലിലും യൂദായാലും അരങ്ങേറിയ അനീതികൾ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഓഹരിയായ പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ ഹനിക്കൽ തന്നെയായിരുന്നു. അവർ ദൈവത്തോടാണ് മല്ലിടുന്നത് എന്നവർ തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ദൈവം ഇതൊന്നും കാണില്ല എന്ന് കരുതി ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. സാമൂഹിക നീതിയെ നാം ഇന്നലെ ധ്യാനിച്ചല്ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. സമൂഹത്തിലെ വിഭവങ്ങളും നന്മകളും നീതിയോടെ വിതരണം ചെയ്യണമെന്ന അർത്ഥത്തിൽ ആരും പിന്തള്ളപ്പെടാൻ പാടില്ല. വേറൊരു നീതിയാണ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന നീതിന്യായ വ്യവസ്ഥ. ഇസ്രായേൽ സാമൂഹിക നീതി, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് മറന്നതുകൊണ്ട് ദൈവം അവർക്കെതിരെ ന്യായവിധിയുടെ നീതി, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് നടപ്പാക്കുകയാണ്. യോം പെക്കൂദ, കണക്കെടുപ്പിൻ്റെ ദിവസം, അന്ന് നിങ്ങൾ എന്തു ചെയ്യും, എവിടേക്ക് ഓടും, ആരെ കൂട്ടുപിടിക്കും എന്ന് 3 ഉഗ്രമായ ചോദ്യങ്ങൾ ദൈവം ഇന്ന് ചോദിക്കുന്നു ഏശയ്യ 10. അന്ത്യവിധി നാളിൽ നാം എത്രയൊക്കെ അറിവുള്ളവരായിരുന്നു എന്നല്ല, എത്ര കരുണയുള്ളവരായിരുന്നു എന്ന് മാത്രമാണ് ദൈവം പരിശോധിക്കുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ ഇന്ന് ട്വിറ്ററിൽ കുറിച്ചതേയുള്ളൂ. അതുകൊണ്ടാണ് പ്രതികാരത്തിൻ്റെ ദൈവം എന്ന അഭിസംബോധന ഇന്ന് 94 സങ്കീർത്തനത്തിൽ കാണുന്നത്. പ്രതികാരമെന്ന വാക്ക് അതിന് ഉചിതമല്ല. കാരണം ഇത് ദൈവം കണ്ണും പൂട്ടി തിരിച്ചടിക്കുന്നതല്ല. പാപത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവൻ പാപഫലങ്ങളെയും അതിൻ്റെ തിരിച്ചടവുകളെയും കൂടി സ്വീകരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഒരിക്കലും തലകുനിക്കില്ല എന്ന ഗർവിഷ്ഠർക്കുള്ള ഗെയിം ദൈവത്തിൻ്റെ പടകാഹളമാണത്. അത് ഒരേ സമയം ശിക്ഷയുമാണ്, ശിക്ഷണവുമാണ്. പണിഷ് ആൻഡ് ഡിസിപ്ലിൻ, നെക്കാമ. അന്ന് വിധികൾ വീണ്ടും നീതിപൂർവകമാകും. അത്രയും കാലം നമ്മുടെ വിധികളും തീരുമാനങ്ങളും തീർപ്പുകളും നീതിക്ക് നിരക്കാത്തതായി കൊണ്ട് നടക്കപ്പെടാം. വിധികൾ നീതിയിലേക്ക് തിരിച്ചു വരും, ഷൂഫ് എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആന്തരിക നിലപാടുകളും, റൈച്ചസ്നസ്, പുറമേ കാണുന്ന വാക്കുകളുടെ വിധി തീർപ്പുകളും, ജസ്റ്റിസും ഒന്നാകുമെന്ന്, അകവും പുറവും ഒന്നുപോലെ ദൈവത്തിന് സ്വീകാര്യമാകുമെന്ന്. വിശുദ്ധ ബെനവന്തൂര അനുഭവിച്ച അതേ ദൈവിക സത്യം ഇന്ന് സങ്കീർത്തകൻ പറയും പോലെ നമ്മളും അനുഭവിക്കും. ദൈവം പഠിപ്പിച്ചവരും അവിടുത്തെ ശിക്ഷണം സ്വീകരിച്ചവരും എത്രയോ ഭാഗ്യവാന്മാർ.